ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ശേഖരിച്ച് വെച്ചിട്ടുള്ള ചെറുതേനീച്ച കോളനി ഓപ്പൺ ചെയ്ത് ഇപ്പോൾ ഒരു വർഷത്തോളമായിട്ട് നമ്മൾ സൂക്ഷിച്ചിട്ടുള്ളതാണ്. അത് ഓപ്പൺ ചെയ്ത് അതിൻ്റെ സ്ട്രെങ്ത്തിനനുസരിച്ച് എത്ര കോളനികളായിട്ട് വെച്ച് ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇതുപോലത്തെ വീഡിയോ ധാരാളം പലരും കാണിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനു മുമ്പ് ഒരു ഭിത്തിയിൽ നിന്ന് ചെറുതേനീച്ച ശേഖരിച്ച് അതെങ്ങനെ കോളനിയായിട്ട് സൂക്ഷിക്കാമെന്നുള്ള വീഡിയോ ചെയ്തിരുന്നു. അതിൽ പലരും പല സംശയങ്ങളും പല നിർദ്ദേശങ്ങളും തരികയുണ്ടായി. ചില നിർദ്ദേശങ്ങൾ പാലിക്കാൻ പറ്റുന്നതാണ്, ചില നിർദ്ദേശങ്ങൾ പ്രായോഗികമല്ല. അതെനിക്ക് അറിയാവുന്നത് തന്നെയാണ്, പക്ഷേ ഞാൻ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒരു നിർദ്ദേശം ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ പി വി സി പൈപ്പിൽ ചെയ്തുകൂടെ എന്നുള്ളതാണ് ചിലർ പറഞ്ഞു. അതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളെ വീടുകളിലാണല്ലോ നമ്മളിത് സൂക്ഷിക്കുക. ആ സമയത്ത് പല വീടുകളിലും കോൺക്രീറ്റ് ആയിരിക്കും, അതുപോലെ തന്നെ അടിയും കോൺക്രീറ്റോ ടൈൽസൊക്കെ ആയിരിക്കും. അപ്പോൾ വല്ലാത്ത ചൂട് ഇവർക്ക് തട്ടുന്നൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ പി വി സി കൂടി ആയിരിക്കുമ്പോൾ ചൂട് കൂടും. അപ്പോൾ മൺകുടുക്കളിലാവുമ്പോൾ ഈ ചൂട് പിന്നെ ഏറ്റവും കുറഞ്ഞേ അവർക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ മൺകുടുക്കയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് ഏറ്റവും ചൂട് കുറഞ്ഞ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പി വി സി പൈപ്പിലൊന്നും ചെയ്യാതെ മൺകുടുക്കയിൽ ചെയ്യുന്നത്. പിന്നെ ഒരു സംശയം ചോദിച്ചത് ഇതിൽ മരത്തിൻ്റെ പെട്ടികളിൽ ചെയ്തുകൂടെ എന്നുള്ളത്. മരത്തിൻ്റെ പെട്ടികളിൽ ചെയ്യുമ്പോൾ ഒരു വേനലും ഒരു വർഷമൊക്കെ കഴിയുമ്പോഴേക്കും ആ കൂട് ദ്രവിച്ച് പോകുന്ന നശിച്ചു പോകുന്ന അവസ്ഥയാണ്. ആ പഴയ കൂടിന് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പം മൺകുടുക്കയിൽ ചെയ്യുമ്പോൾ ആ കുടുക്ക് ആ കുടുക്ക പഴയ ആ കോളനി അതിൽ ഒരുപാട് ജോലികൾ ആ ചെറുതേനീച്ചകൾ ചെയ്തിട്ടുണ്ടാവും. അപ്പം ആ പിന്നെ അതിലൊരുപാട് പശകളൊക്കെ ശേഖരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ആ കൂട് ആ പാനീയോ അല്ലെങ്കിൽ ആ മരത്തിൻ്റെതോ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വന്നുകഴിഞ്ഞാൽ പിന്നീട് ഈച്ചകൾക്ക് ഒരുപാട് ജോലികൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് കൂടിയാണ് നശിക്കാതെ എപ്പോഴും നിലനിൽക്കാൻ പറ്റുന്ന വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ മൺകുടുക്കയിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് എന്താ വെച്ചാൽ, ഈച്ചകൾ ചെയ്യുമ്പോൾ ഒന്ന് നമുക്ക് തേൻ കിട്ടും, രണ്ട് പുതിയൊരു കോളനി കിട്ടും. പിന്നെ മൂന്നാമത്തെ ഒരു ഉപകാരം നമുക്ക് നമ്മളെ ചുറ്റുവട്ടത്തിലുള്ള തെങ്ങ് പിന്നെ അതുപോലെ തന്നെ മാവ് പ്ലാവ് അതുപോലെ തന്നെ ചെടികൾ എല്ലാ തരത്തിലുള്ള കായ്ഫലങ്ങളും നമുക്ക് നമ്മളെ പരിസരത്ത് ചെറുതേനീച്ച കൃഷി നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ധാരാളം പുഷ്പിക്കുകയും ധാരാളം കായ്ക്കുകയും. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള പിന്നെ തേങ്ങ അതുപോലെ തന്നെ പ്ലാവ് മാങ്ങ ഇതെല്ലാം നല്ലോണം കായ്ക്കുന്നത് ഇപ്പോൾ അത് പൂക്കളാണെന്നുണ്ടെങ്കിൽ തന്നെ. അതെന്താ വെച്ചാൽ ഇതിങ്ങൾ ഈ പരാഗണം വളരെയധികം കൂടുന്ന ഒരവസ്ഥയുണ്ട് ഈ ചെറുതേനീച്ച നമ്മൾ വളർത്തിയാൽ. അപ്പോൾ ചെറുതേനീച്ച വളർത്തുന്നത് കൊണ്ട് നമ്മളെ കാർഷിക രംഗത്തിന് കൂടി ഒരു ഉപകാരമുള്ള ഒരു തൊഴിലാണ്. കാരണം എന്താ വെച്ചാൽ പിന്നെ പുഷ്പങ്ങൾ എല്ലാം കായ്ഫലങ്ങളായി. ഇപ്പോൾ പയറൊക്കെ നമ്മൾ കുത്തിയതാണെങ്കിൽ നല്ലോണം പയറുണ്ടാവും. പൊതുവല്ലേ ഇത് കുത്തിച്ചതൊക്കെ ഇതൊരു കുള്ളന്തെങ്ങാണ്, കുത്തിച്ചതൊക്കെ തേങ്ങ ആയിട്ട് മാറുന്നുണ്ട്. നല്ലോണം ഇത് ഞങ്ങൾ ഇളനീരിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ആ തെങ്ങിലും ആ തെങ്ങിലൊക്കെ നല്ലോണം കായ്ക്കുന്നുണ്ട്. അപ്പോൾ കാർഷിക രംഗത്തിന് കൂടി ഉപകാരപ്പെടുന്നതാണ് നമ്മൾ ഇതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ട് എനിക്ക് നല്ലോണം കായ്ച്ചുണ്ട്. ഇപ്പോൾ അത് ഞാൻ അവസാനിച്ചു. ഇത് സ്ട്രോബെറിയാണ്. സ്ട്രോബെറി പലർക്കും വാങ്ങിച്ച് വെച്ചിട്ട് കായ്ക്കുന്നില്ല എന്ന് പറയുന്നത്, പക്ഷേ എനിക്ക് സ്ട്രോബെറി ഉണ്ടാവുന്നുണ്ട്. ഞാനൊരു പരീക്ഷണത്തിന് ചെയ്തതാണ്. ഇനി കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്ട്രോബെറി നമ്മുടെ കാലാവസ്ഥയിൽ വളരും. അപ്പോൾ അതും ചെറുതേനീച്ച കൊണ്ട് ആയിരിക്കാം. ഇപ്പോൾ പാഷൻ ഫ്രൂട്ടൊക്കെ ഈ ചെടിയിൽ പലർക്കും പാഷൻ ഫ്രൂട്ട് വേണ്ട പോലെ കായ്ക്കുന്നില്ല, കായ ഉണ്ടാവുന്നില്ല എന്ന് പുഷ്പിക്കുന്നുണ്ട് പറയുന്നത്. പക്ഷേ എനിക്ക് എത്രമാത്രം പുഷ്പിച്ചോ അത്രമാത്രം തന്നെ കായ്ഫലങ്ങളും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ വേറൊരു നിർദ്ദേശമല്ല പരാതി ഉണ്ടായിരുന്നു, എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഞാൻ അവിടെ അടിയിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറാണ്. എന്നെ വിളിച്ചിട്ട് കിട്ടാത്തുമ്പോൾ നിങ്ങൾ വാട്സപ്പിലൊരു മെസ്സേജ് ഇട്ടാൽ ഞാൻ എനിക്ക് ഫ്രീയാവുന്ന സമയത്ത് ഞാൻ അത് നിങ്ങളെ തിരിച്ച് കോണ്ടാക്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ വേറൊരു പരാമർശം ഉണ്ടായിരുന്നത്, ഇതിൽ നമ്മൾ പീസ മൂടിക്കെട്ടുന്നത് പീസ കവർ വെച്ച് മൂടിക്കെട്ടുന്നതിന് പകരം അതിൽ ടൈൽസോ മരത്തിൻ്റെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടും ആ വായ്ഭാഗം മൂടിക്കെട്ടിക്കൂടെയാണ്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ വായ്ഭാഗം ഇപ്പോൾ ഇതിൻ്റെ വായ്പായും പീസയ്ക്ക് പകരം നമ്മളൊരു ടൈൽസോ അല്ലെങ്കിൽ മരത്തിൻ്റെ കിട്ടി കഴിയുമ്പോൾ
അത് പശ വെച്ച് ഒട്ടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഈ കൂട് ഈ പാനി മൺകലം പൊട്ടിപ്പോകുന്നൊരവസ്ഥ, അതിന് വക്കമൊക്കെ പൊട്ടിപ്പോയിട്ട് ഇത് നശിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാറ്. കുറച്ചും കൂടി ഈസി ഇങ്ങനെ കവറ് കവറാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ കഴിയും. പുതിയൊരു കവറ് നമുക്ക് അപ്ലൈ ചെയ്താൽ മതി. നേരെ വെച്ചാൽ ടൈൽസ് ആണെന്നുണ്ടെങ്കിൽ അത് എടുക്കുന്ന സമയത്ത് ഈ കൂട് നഷ്ട ഈ മൺകലം നഷ്ടപ്പെടും. ഈ മൺകലം നഷ്ടപ്പെടുന്നത് നമുക്ക് ഭയങ്കര ലോസാണ്. ഈ കൂടാണ് ഇപ്പം നമ്മൾ ഇന്ന് ഇതൊരു വർഷം മുമ്പ് ഇതുപോലെ പിന്നെ ഒരു മതിലിൽ നിന്ന് എടുത്ത് കോളനിയാക്കി വെച്ചതാണ്. ഇപ്പോൾ ഒരു വർഷമായി. ഇപ്പോൾ ഇത് നമ്മൾ ഇതാണ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് പുതിയൊരു കോളനിയും അതുപോലെ തന്നെ ഇതിൽ നിന്ന് എത്രമാത്രം തേനും നമുക്ക് കിട്ടുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മുമ്പായിട്ട് നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ഈച്ചകളെ ഈ കുപ്പിയിലോട്ട് ആക്കാം. ഇതിലിപ്പോൾ മൂന്ന് തേനിൻ്റെ കോളനി ഉണ്ട്. ഒന്ന് ഇതാ, ഒന്ന് ഇതാ, ഒന്ന് ഇവിടെയുണ്ട്. ഇതിൽ മൂന്നെണ്ണം നമുക്ക് ശേഖരിക്കാം, ബാക്കി രണ്ടെണ്ണം എടുക്കാം. രണ്ടെണ്ണം എടുത്താൽ തന്നെ ഒരു 100 മില്ലി തേനേ നമുക്കിന്ന് കിട്ടുകയുള്ളൂ. പക്ഷേ നമുക്ക് തേനേക്കാൾ മെയിൻ നമുക്കിതിൻ്റെ പുതിയൊരു കോളനിയാണ്. ധാരാളം മുട്ടയുണ്ട്. ഇത് പുതിയ മുട്ടയാണ്, ഇത് ബിരിയാണി ആയ പഴയ മുട്ടയാണ്. അപ്പോൾ രണ്ടും രണ്ട് പാർട്ടായിട്ട് തന്നെ നമുക്ക് കോളനിയാക്കി മാറ്റാം. രണ്ട് കോളനി ഇതിൽ നിന്ന് എടുക്കാൻ കഴിയും. ഈ റാണിയിച്ച ഇതിലും ഈ പുതിയതിലും റാണിയിച്ച പുതിയ റാണിയിച്ച വരും, ഇതിൽ നിന്നും പുതിയ റാണിയിച്ച വരും. അതുകൊണ്ട് നമുക്ക് റാണിയിച്ച ഇമ്പോർട്ടൻ്റ് അല്ല. കണ്ടോ കണ്ടോ റാണിച്ച കണ്ടോ, ഇതാണ് റാണിയിച്ച. ഇതിപ്പോൾ ഈ കൂട്ടിൽ തന്നെ റാണിച്ച പോകുന്നുണ്ട്. ഈ തേനിൻ്റെ ആ ഘട്ടം കൂടെ പോകുന്നതാണ് ഈ കൂട്ടിലെ റാണിച്ച.
ഇത്രയാണ് നമുക്കിപ്പോൾ ഈ കൂടിൽ നിന്ന് കിട്ടിയ ഒരു വർഷത്തെ ഒരു കോളനിയിൽ നിന്ന് നമുക്ക് തേൻ എന്ന് ശേഖരിക്കാം പറ്റുക ഇത്രയാണ് ഇതൊരു 100 മില്ലി ഉണ്ടാവും പിഴിഞ്ഞ് അല്ല ലിറ്റർ കണക്കിനൊന്നും ഒരു കോളനിയിൽ ഉണ്ടാവില്ല പലരും ഈ ലിറ്റർ കണക്കിനൊക്കെ ചെറുതേനീച്ചാന്ന് പറഞ്ഞിട്ട് വിൽക്കുന്നതാണ് അത്രയൊന്നും ഒരു കോളനിയിൽ നിന്ന് കിട്ടൂല ഒരു 10 കോളനിയിൽ നിന്ന് ചിലപ്പോൾ ഒരു ലിറ്ററൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ചെറുതേനീച്ച എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുപ്പിയിൽ വാങ്ങുന്ന ചെറുതേനയൊക്കെ നിങ്ങളെ പറ്റിക്കലാണ് അത് ശ്രദ്ധിച്ച് വാങ്ങുക നമ്മൾ മുട്ട ശേഖരിക്കുമ്പോൾ പൊട്ടിപ്പോവാതെ ശ്രദ്ധയോടെ എടുക്കണം വളരെ പതുക്കെ സൂക്ഷിച്ച് ചെയ്യാം നമുക്ക് തേനിനേക്കാൾ ഇമ്പോർട്ടൻ്റ് പുതിയൊരു കോളനിയാണ് ഇതിൽ വിരിയാറായിട്ടുള്ള മുട്ടകളാണ് ഞാൻ ഇപ്പോൾ ഈ കൂട്ടിലോട്ട് പകർത്തുന്നത് ആ പുതിയ മുട്ടകൾ ഈ കൂട്ടിൽ തന്നെ സൂക്ഷിക്കുകയാണ് ഇതിലിപ്പോൾ റാണീച്ച ഇതിലില്ല ഈ കൂട്ടിലുണ്ടായിരുന്ന റാണീച്ച ഇതിൽ തന്നെയാണ് ഉള്ളത് അത് കുറേ നേരം നമ്മൾ ശ്രദ്ധിച്ച് റാണീച്ച ഈ ഭാഗത്താണോ ഈ ഭാഗത്താണോ എന്ന് ശ്രദ്ധിക്കണം ഈ റാണീച്ച ഇതിൽ പെടാം ഇതിൽ വേണമെന്നില്ല ഇപ്പോൾ ഇതിൽ തന്നെ പഴയ കൂട്ടിൽ തന്നെ റാണീച്ച പെട്ടിരിക്കണം ഇതിലിപ്പോൾ റാണീച്ച ഉണ്ട് നമ്മൾ ഈ പുതിയ കോളനി ഉണ്ടാക്കാൻ പോകുന്നതിലേക്കും നമ്മളൊരു പൂമ്പൊടി ഇതിലേക്ക് ഭക്ഷണമായിട്ട് വെക്കണം ഇതിലേക്ക് നമ്മളിപ്പോൾ ഒരു കഷ്ണം പൂമ്പൊടി ഇട്ടു ഈ പുതിയ കോളനി അതുപോലെ തന്നെ ഒരു തേനിൻ്റെ ഒരു കഷ്ണം വെക്കണം അത് ഇതിലോട്ട് വെക്കുമ്പോൾ ശ്രദ്ധിക്കുക കൂടുതൽ ലീക്കാവാതെ വെക്കണം ഈ ലീക്കായി കഴിഞ്ഞാൽ ഉറുമ്പുകൾ വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക ഞാനിപ്പോൾ അതിനടുത്ത് കുറച്ച് ലീക്കായതാണ് അങ്ങനെ വരരുത് ഇനിയിപ്പോൾ നമ്മൾ ഹാങ് ചെയ്യുന്ന ആ കയറിൽ നമ്മൾ ആ ചോക്ക വെച്ചാൽ മതി ഇപ്പോൾ ഉറുമ്പ് വരില്ല നമ്മളൊരു ഇത്തിരി പശ എടുത്തിട്ട് ഒരു ഹോളിൻ്റെ അവിടെ വെച്ച് കൊടുക്കണം അപ്പോൾ നമ്മൾ പുതിയ കോളനിക്കുള്ള മുട്ടകൾ വെച്ചു പൂമ്പൊടി വെച്ചു ഒരു കഷ്ണം തേനും വെച്ചിട്ടുണ്ട് ഇനി അത് മൂടാൻ പോവുകയാണ് എപ്പോഴും ഹോള് അടിയിലേക്ക് ആക്കിയിട്ട് ഹാങ് ചെയ്യണം അല്ലെങ്കിൽ മഴക്കാലത്ത് ചിലപ്പോൾ നമ്മളിങ്ങനെ അറിയാത്തൊക്കെ കെട്ടുകയല്ല അപ്പോൾ വിത്തലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് വെള്ളം വരുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഹോള് അടിയിലും ഹാങ് ചെയ്യുന്നത് ഹാങ് ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഹോള് വരണം നമ്മൾ ഹാങ് ചെയ്തിരുന്നത് ഇപ്പോൾ ഒരു വർഷത്തോളമായി ഇവിടെ തന്നെയാണ് ഈ കൂട് ഹാങ് ചെയ്തിരുന്നത് അപ്പോൾ ഇവിടുന്ന് നമ്മൾ ആ കൂട് അതുകൊണ്ട് പുതിയ കൂടും പഴയ കൂടും ഇവിടെ തന്നെ നമ്മൾ ഒരാഴ്ചകളെ കെട്ടണം കാരണം ഇന്ന് തന്നെ വെളിയിലോട്ട് പോയിട്ടുള്ള ഈച്ചകളൊക്കെ ഇപ്പോൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഇതിലേക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ക്ലിക്കായി രണ്ടിലോട്ടും തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ കെട്ടണം അത് ഇന്ന് തന്നെ ഈ കൂട് നമ്മൾ പുതിയ സ്ഥലത്തോട്ട് മാറ്റാൻ പാടില്ല ഒരാഴ്ചയെങ്കിലും ഇവിടെ തന്നെ കെട്ടിയതിന് ശേഷം കൂട് പിടിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും രണ്ട് കൂടും പഴയതും പുതിയതും ഇവിടെ തന്നെ കെട്ടണം നമ്മളിപ്പോൾ പഴയ കൂടിൽ ഇത്രയും മുട്ട വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പൂമ്പൊടി ധാരാളമുണ്ട് തേനുമുണ്ട് ഇതിൽ നിന്ന് മുഴുവൻ തേനും ഞാൻ എടുത്തിട്ടില്ല ഒരു 20% തേൻ ഇതിൽ തന്നെ വെച്ചിട്ടുണ്ട്
കാരണം ഇനി ഒരു മൂന്ന് മാസത്തോളം ഇവർക്ക് കൂട് നിർമ്മാണത്തിൻ്റെ ഭാഗമായി ഒരുപാട് ജോലി വരും. ആ സമയത്തിലേക്ക് ഭക്ഷണത്തിനാണ് ഈ പൂമ്പൊടിയും ഈ ചേനും ഇവരുടെ പഴയ അതുപോലെ തന്നെ കെട്ടുക. തോള് ഇതാണ് നമ്മുടെ പഴയ കോളനി. ഇതും നമ്മൾ ഇവിടെ തന്നെ കെട്ടണം. നമ്മൾ ഈ ചോക്ക ഉറുമ്പുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചോക്ക ഈ ഹാങ് ചെയ്യുന്ന കയറുമേ വരച്ച് കൊടുത്താൽ മതി. എൻ്റെ വേദിയിൽ ഒരാൾ എനിക്ക് നിർദ്ദേശിച്ച് തന്നതാണ്. താങ്ക്സ്. അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. മുമ്പ് ഞാനിങ്ങനെ ഈ കൂടിൻ്റെ ചുറ്റുപാടൊന്ന് വരച്ച് കൊടുക്കുകയായിരുന്നു. അതിന് പകരം ഇങ്ങനെ ഈ ഹാങ് ചെയ്യുന്ന കയറുമ്പോൾ തന്നെ വരയ്ക്കുകയാണെങ്കിൽ കയറുമ്പ് കൂടായിരിക്കുമല്ലോ ഉറുമ്പുകൾ വരിക. വേറെ വഴിയിലൂടെ വരാൻ സാധ്യതയില്ല. അപ്പോൾ ഈ കയറുമ്പ് തന്നെ ഇത് വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഉറുമ്പുകൾ വരാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ ഉറുമ്പുകൾ വരാൻ സാധ്യതയുണ്ട്. കാരണം അതിൻ്റെ അകത്ത് എങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചാലും കുറച്ചൊക്കെ തേന് സ്പ്രെഡ് ആവും. അപ്പോൾ അതിൻ്റെ സ്മെല്ലും രുചിയൊക്കെ കാരണം ഉറുമ്പുകൾ പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നവർ ഈ ചോക്ക ഹാങ് ചെയ്യുന്ന കയറിൽ എന്തായാലും വരച്ച് കൊടുക്കുക. നമ്മളാ സ്റ്റാർട്ടിങ്ങിൽ ശേഖരിച്ച് വെച്ച കാവലീച്ചകളെ നമ്മൾ തുറന്നു വിടാൻ പോവുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതും നമ്മളത് നമുക്ക് കൂടുതൽ നമ്മളെ ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഇങ്ങനെ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഒരു വർഷം ഒരു ചെറുതേനീച്ചയുടെ കോളനി സൂക്ഷിച്ചാൽ കിട്ടുന്ന തേന്. ഇതിലിപ്പോൾ കുറച്ച് തേന് ഞാൻ ആ പഴയ കോളനിയിലും അതുപോലെ തന്നെ പുതിയ കോളനിയിലും ആയിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അത് സൂക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഇതിനേക്കാൾ കുറച്ചും കൂടി തേന് കിട്ടും. അപ്പോൾ പല ഫേസ്ബുക്കിലും പല പിന്നെ സോഷ്യൽ മാധ്യമങ്ങളിലൂടെയൊക്കെ പലരും കാണാം ലിറ്റർ കണക്കിന് തേനീച്ച ചെറുതേനീച്ചേൻ്റെ എന്ന് പറഞ്ഞ് വിൽക്കുന്നു. എനിക്കൊരിക്കലും അത് ചെറുതേനീച്ചയുടെ തേനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങി വഞ്ചിതരാകുന്നവർ ശ്രദ്ധിക്കുക. അത് ഒറിജിനൽ ചെറുതേനീച്ചയുടെ തേനാവാൻ സാധ്യതയല്ല. കാരണം ഇത്രയും ഒരു ഒരു വർഷത്തെ ഒരു കോളനിയിൽ നിന്ന് കിട്ടുന്നത് ഇത്രയാണെന്നുണ്ടെങ്കിൽ ഒരു 10 കോളനി പൊളിച്ചാലേ ഉള്ളൂ നമുക്ക് ഒരു ലിറ്ററൊക്കെ കിട്ടുകയുള്ളൂ. അത് ശ്രദ്ധിക്കുക. പക്ഷെ തേൻ എത്രയുള്ളൂ വെച്ചാലും വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള ഒരു തേനാണ് ചെറുതേനീച്ചയുടെ തേന്. കാരണം വലിയ ഈച്ചകൾക്ക് പോകാൻ കഴിയാത്ത സ്ഥലത്തേക്ക് അത്രയും ചെറിയ സുഷിരങ്ങളിലുള്ള പുഷ്പങ്ങളിൽ പോയിട്ട് എടുക്കുന്ന തേൻ കൂടിയാണ് ഈ ചെറുതേനീച്ചയുടെ. അതുകൊണ്ട് വളരെ ഔഷധ ഗുണമുള്ളതാണ്. വളരെ അധികം ഒരു ലിറ്ററിന് 2000 രൂപ വില ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചേ കിട്ടുന്നത് വെച്ചാൽ പോലും പിന്നെ ഇത് വളരെ വിലമതിക്കുന്നതാണ്. അപ്പോൾ ഒരു കോളനി ഒരു വീട്ടിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വീട്ടുകാർക്ക് ഇപ്പോൾ അത്യാവശ്യം ഉപയോഗിക്കുന്ന മരുന്നുകൾക്കൊക്കെ ഉള്ള തേന് കിട്ടും ഒരു വർഷത്തിൽ ഒരിക്കൽ. അല്ലാതെ ബിസിനസ്സായിട്ട് അല്ലെങ്കിൽ ഒരു കച്ചവടമായിട്ടൊന്നും ചെയ്യാൻ ഒരു കോളനി കൊണ്ട് കഴിയില്ല. അതിനൊന്നിലധികം കോളനി 10 കോളനികളെങ്കിലും വളർത്തിയാലുള്ളൂ ഒരു വിപണി രൂപത്തിൽ നമുക്കത് ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത്
നമ്മളെപ്പോഴും നമ്മളെ മൺകുടുക്ക കോളനി ആക്കി മുട്ടയൊക്കെ ശേഖരിച്ച് അത് കെട്ടിത്തൂക്കുന്നത് ഇതുപോലുള്ള തകര ഷീറ്റിൻ്റെ അടിയിലാവാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്ന് വെച്ചാൽ ഇത് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേനൽക്കാലത്തൊക്കെ കുറച്ചും ഭയങ്കരമായിട്ട് ചൂട് വന്നിട്ട് ഇത് പറഞ്ഞു പോകുന്ന നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ട്. ഞാൻ അങ്ങനെ കെട്ടിയിരുന്ന ഒരു നാലോളം കൂടുകൾ എനിക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ അത് ആ തകര ഷീറ്റ് ചൂടായിട്ട് ആ ചൂട് മൺകുടുക്കയിലാണെങ്കിൽ പോലും ആ ചൂട് താങ്ങാൻ അവർക്ക് കഴിയാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് പിന്നെ നമ്മൾ കെട്ടിത്തൂക്കുമ്പോൾ എപ്പോഴും തണുപ്പ് കൂടുതലുള്ള മൺകുടുക്കയിലാണ് ചെയ്യുന്നതെങ്കിൽ പണിച്ച് മര വീടിൻ്റെ പല ഷെയ്ഡുകളിൽ മരങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ മരങ്ങൾ ഒക്കെ ഉള്ള തണുപ്പ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഏരിയയിൽ ചെയ്യാനും അത് കൂട് കെട്ടിത്തൂക്കാനും ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിന്നെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.